ടൈറ്റാനിക് കാണാൻ പോയി തകർന്ന ടൈറ്റൻ മുങ്ങിക്കപ്പൽ ഓടിച്ച പോൾ ഹെൻറി നാർജിയോലൈറ്റ് വിസ്മയങ്ങളുടെ മനുഷ്യനായിരുന്നു. കടലാഴങ്ങൾ ഇത്രമാത്രം കീഴടക്കിയ മറ്റൊരു മനുഷ്യൻ ഇപ്പോൾ ഈ ഭൂമുഖത്ത് വേറെയില്ല. നമുക്ക് ആലോചിക്കാൻ പറ്റുമോ, ടൈറ്റൻ മുങ്ങിക്കപ്പൽ അവസാനമായി ഓടിച്ചു പോകുമ്പോൾ ആ സാഹസിക യാത്ര നയിച്ച അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയെന്നോ? 77 വയസ്സ്. മലയാളിയുടെ ആയുർദൈർഘ്യത്തെക്കാൾ 7 വയസ്സ് പിന്നെയും കൂടുതൽ. 77-ാമത് വയസ്സുള്ള നമ്മുടെ ആളുകൾ എത്ര പേർന്ന് ജീവിച്ചിരിപ്പുണ്ട്? യാത്രയ്ക്ക് മുമ്പ് ടൈറ്റന്റെ ക്യാപ്റ്റൻ പോൾ ഹെൻറി നാർജിയോലെറ്റ് എന്ന 77-കാരൻ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിന്റെ തന്നെ മരണത്തെ വിവരിക്കുന്നത് ഇപ്പോൾ അറംപറ്റിയ വാക്കുകളാവുകയാണ്. അതിങ്ങനെ, ആഴക്കടൽ യാത്രയുടെ തീവ്രമായ അപകടങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ ഭയം ഒട്ടുമില്ല. ആഴക്കടലിൽ നിങ്ങൾ 11 മീറ്ററോ 11 കിലോമീറ്ററോ അടിയിലാണെന്നിരിക്കട്ടെ, 11 മീറ്ററും 11 കിലോമീറ്ററും ഒരുപോലെയാണ്. എന്തെങ്കിലും മോശം സംഭവിച്ചാൽ ഫലം ഒന്നു തന്നെയാണ്. നിങ്ങൾ കടലിൻ്റെ ആഴത്തിലായിരിക്കെ എന്തെങ്കിലും സംഭവിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് നിങ്ങൾ മരിച്ചിരിക്കും. അതിനാൽ മരണം ഒരു വിഷയമല്ല. ആഴക്കടലിൽ അപകടം പിണഞ്ഞാൽ അത് തിരിച്ചറിയുകയോ മനസ്സിലാക്കുകയോ ചെയ്യും മുൻപേ അത്ര വേഗത്തിലായിരിക്കും നമ്മുടെ ബോധം നഷ്ടമാവുക. ചിന്തിക്കാൻ പോയിട്ട് എന്താണ് നടന്നത് എന്ന സൂചന പോലും തലച്ചോറിലേക്ക് എത്തും മുൻപേ നമ്മളില്ലാതാകും. ടൈറ്റൻ മുങ്ങിക്കപ്പൽ മരണത്തിലേക്ക് ഓടിച്ച് ഇറക്കിയ പോൾ ഹെൻറി നാർജിയോലെറ്റ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. ആ അഭിമുഖം ഇപ്പോൾ നോവുന്ന വാക്കുകളായി മാറുകയാണ്. 1912 തകർന്ന ടൈറ്റാനിക്കിൽ പതിറ്റാണ്ടുകളായി ഇദ്ദേഹം ഗവേഷണം നടത്തുന്നു. ദുരന്തത്തിന്റെ ശവപേടകത്തിൽ അനവധി തവണ ഇദ്ദേഹം അടുത്തെത്തിയും നേരിൽ കണ്ടും ലോകത്തിന് വൻ വെളിപ്പെടുത്തലുകൾ നടത്തി. ഈ 77-കാരൻ 37 തവണ 4 കിലോമീറ്റർ ആഴത്തിൽ തകർന്ന ടൈറ്റാനിക്കിനടുത്ത് എത്തിയിട്ടുണ്ട്. കടലാഴത്തിലേക്ക് യന്ത്ര സഹായത്തോടെ ഊളിയിട്ട് പോയി ടൈറ്റാനിക് അത്ഭുതങ്ങൾ ലോകത്തിന് കാണിച്ചു നൽകിയതും പോൾ ഹെൻറി ആയിരുന്നു. ഇത്തരത്തിൽ ടൈറ്റാനിക് എന്ന 1500 പേരുടെ മൃതദേഹം കിടക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശവപ്പെട്ടിയിൽ പോയി അദ്ദേഹം 6000-ത്തോളം പുരാവസ്തുക്കൾ കരയിലെത്തിച്ചു. തകർന്ന ടൈറ്റാനിക്കിൽ നിന്നും 7000 പുരാവസ്തുക്കൾ വീണ്ടെടുക്കുന്നതിന് മേൽനോട്ടം വഹിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ ഉള്ളത്. ഈ 7000-ത്തോളം പുരാവസ്തുക്കളും തകർന്ന ടൈറ്റാനിക്കിൽ നിന്നുമുള്ള സ്വർണവും വെള്ളിയും രത്നങ്ങളും ഉൾപ്പെടെയായിരുന്നു. മുൻപ് വെള്ളത്തിനടിയിലായ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും വീണ്ടെടുത്ത് ലോകത്തിന് അത്ഭുതമായ ആളാണ്. ലോകത്ത് എവിടെ കടലാഴങ്ങളിൽ ദുരന്തമുണ്ടായോ അവിടെ അവസാന വാക്ക് ഇപ്പോൾ മരിച്ച ടൈറ്റന്റെ ക്യാപ്റ്റൻ പോൾ ഹെൻറി നാർജിയോലെറ്റ് എന്ന 77-കാരൻ്റെയായിരുന്നു. മുൻപ് പറഞ്ഞതുപോലെ വിസ്മയങ്ങളുടെ അത്ഭുതമാണ് ഈ 77-കാരൻ. 1946 ജനനം. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനു മുന്നേ ജനിച്ചു. ഒരു ഫ്രഞ്ച് ആഴക്കടൽ ടൈറ്റാനിക് വിദഗ്ധനും ആയിരുന്നു. പട്ടാളക്കാരനായിരുന്നു. ഫ്രഞ്ച് നാവികസേനയിൽ ഇദ്ദേഹം സാഹസികമായ പര്യടനങ്ങൾ നടത്തി ശ്രദ്ധേയനായി. ആഴത്തിലുള്ള അണ്ടർവാട്ടർ ഗവേഷണം, കടലാഴങ്ങളിലേക്ക് പോയി കടലിന്റെ അടുത്തിട്ട് കാണുകയും അത് ലോകത്തിന് വിവരിക്കുകയും ചെയ്യുക, ഇതെല്ലാം അദ്ദേഹം ചെയ്തു. ഈ മനുഷ്യർ യഥാർത്ഥ പര്യവേക്ഷകരായിരുന്നു. സാഹസികതയുടെ വേറിട്ട മനോഭാവവും ലോകസമുദ്രങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള ആഴമായ അഭിനിവേശവുമായിരുന്നു പോൾ ഹെൻറിക്ക് ഉണ്ടായിരുന്നത്. 2010 തകർന്നു വീണ ഫ്രാൻസിന്റെ വിമാനത്തിൽ നിന്നും കടലാഴങ്ങളിൽ പോയി അദ്ദേഹം ബ്ലാക്ക് ബോക്സ് എടുത്തുകൊണ്ടുവന്നത്. 1966 ഫ്രഞ്ച് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ സീ ദൗത്യത്തിൽ ചേർന്നു. ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങളിലേക്ക് നീന്തിയെത്താൻ അന്ന് ലോകം കണ്ടെത്തിയ ഏക മനുഷ്യനായിരുന്നു ഇപ്പോൾ ലോകത്തു നിന്നും സാഹസിക ദൗത്യത്തിനിടെ മരിച്ച പോൾ ഹെൻറി. 1986 ഫ്രഞ്ച് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ സീ ഇദ്ദേഹത്തോട് ടൈറ്റാനിക്കിനടുത്തേക്ക് നീന്തിയെത്തി ഗവേഷണം നടത്താമോ എന്ന ചോദ്യം ചോദിച്ചു. സന്തോഷത്തോടെ, ഒട്ടും ഭയമില്ലാതെയാണ് അദ്ദേഹം സമ്മതിച്ചത്. അങ്ങനെയാണ് 1987 ആദ്യമായി പോൾ ഹെൻറി ടൈറ്റാനിക് അവശിഷ്ട പ്രദേശത്തേക്ക് പൈലറ്റ് ഡ്രൈവ് ചെയ്യുന്നത്. ആദ്യ ഡ്രൈവിംഗ് കഴിഞ്ഞപ്പോൾ പിന്നെ ഹരമായി. അങ്ങനെ 37 തവണ ടൈറ്റാനിക് എന്ന ദുരന്ത പേടകത്തിലേക്ക് നീന്തിച്ചെന്ന് പേടകത്തെയും അവിടെ മരിച്ചവരുടെ ആത്മാക്കളെയും ഒക്കെ അദ്ദേഹം സന്ദർശനം നടത്തി. ടൈറ്റാനിക് എന്ന കപ്പലിൽ നിന്നും ലോകത്തിന് ആദ്യം ഒരു അവശിഷ്ടം കൊണ്ടുവന്ന് തന്നതും പോൾ ഹെൻറിയാണ്. 1987 അദ്ദേഹത്തിന്റെ പര്യവേഷണമാണ് അവശിഷ്ടങ്ങളിൽ നിന്ന് പുരാവസ്തുക്കൾ ആദ്യമായി ശേഖരിച്ചത്. തന്റെ ദൗത്യങ്ങളുടെ ഭാഗമായി കടലിൽ കേടുപാടുകൾ സംഭവിച്ച വിവിധ വിമാനങ്ങൾ കടലാഴങ്ങളിൽ മുങ്ങിത്തുഴഞ്ഞു ചെന്ന് പോൾ ഹെൻറി കണ്ടെത്തി. 1918 ടോർപീഡോ ഉപയോഗിച്ച് ശത്രുക്കൾ മുക്കിയ ഫ്രഞ്ച് കപ്പലുണ്ട്. ആർമസ് കാർപാത്തി എന്ന ഈ കപ്പൽ കടലിനടിയിൽ നിന്നും കണ്ടെത്താമോ എന്ന് ചോദിച്ചപ്പോഴും അസാധ്യമായി കടലാഴങ്ങളിൽ ഒന്നുമില്ലാതിരുന്ന പോൾ ഹെൻറി ആ വൻ ചലഞ്ചും ഏറ്റെടുത്തു.
അണ്ടർ വാട്ടർ റിസർച്ച് പ്രോഗ്രാമിന്റെ ഡയറക്ടർ എന്ന നിലയിൽ ടൈറ്റാനിക്കുമായി ബന്ധപ്പെട്ട പുരാവസ്തുക്കൾ വീണ്ടെടുക്കാൻ ഇദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ ലോക ചരിത്രത്തിന്റെ ഭാഗമാണ്. ലോകചരിത്രത്തിൽ നിന്നും ടൈറ്റാനിക്കിൽ നിന്നും അവശിഷ്ടങ്ങൾ എത്തിച്ച ധീരനായ മനുഷ്യനായ പോൾ ഹെൻറി നാർജിയോലെറ്റ് എന്ന മനുഷ്യന്റെ നാമം എന്നും ഓർമ്മിക്കും. 2010 റിയോഡി ജനറോയിൽ നിന്ന് പാരീസിലേക്കുള്ള യാത്രാമധ്യേ കഴിഞ്ഞ വർഷം തകർന്ന എയർ ഫ്രാൻസ് ഫ്ലൈറ്റ് 447 ഫ്ളൈറ്റ് റെക്കോർഡർ കടലാഴങ്ങൾ തപ്പി പുറത്തു കൊണ്ടുവന്നതും ഇദ്ദേഹമായിരുന്നു. അങ്ങനെ എന്നും മനുഷ്യന് അത്ഭുതവും വെല്ലുവിളിയും രഹസ്യങ്ങളുടെ കലവറയും ഒക്കെയായ കടലിന്റെ അടിത്തട്ട് കീഴടക്കിയ ഈ അത്ഭുത മനുഷ്യനെ ഇപ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ കടലമ്മ സ്വീകരിച്ചു. ഇത്രമാത്രം കടലമ്മ സംവദിച്ച പ്രിയപ്പെട്ടവന്റെ മൃതദേഹം പോലും കടലമ്മയുടെ മടിത്തട്ടിൽ മൃതകുടീരം തീർത്ത പോൾ ഹെൻറി നാർജിയോലെറ്റ് ഇനി നിത്യവിശ്രമം കൊള്ളും. ഈ നിത്യനിദ്ര അദ്ദേഹം ഒറ്റയ്ക്കായിരിക്കില്ല, തൊട്ടടുത്ത 1500 പേർ കൂടി കൂട്ടായിട്ടുണ്ട്. ടൈറ്റാനിക് അപകടത്തിൽപ്പെട്ട മനുഷ്യരുടെ ശ്മശാനത്തിൽ തന്നെ പോൾ ഹെൻറി നാർജിയോലെറ്റ് അടക്കപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.